വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി. വേദം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആചരിക്കുമ്പോഴും അത് വേദം പറയുന്ന കാര്യം തന്നെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് വേണം, അതിനെ ശാസ്ത്രീയമായി ചിന്തിച്ചുകൊണ്ട് മാത്രമേ അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഉപനിഷത്തുക്കളുടെ എല്ലാം വേദം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മൾ അതിനെ സയൻസിലൂട്ട് തന്നെ നോക്കിയിട്ട് കണ്ടിട്ട് വേണം അതിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കാൻ. അതിന്റെ പിന്നിലുള്ള അംഗീകരിക്കേണ്ട കാര്യമെല്ലാം വരും. കാരണം എന്തുകൊണ്ട്, അതിന്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാക്കുമ്പോൾ സയൻസിലൂടെ വേദശാസ്ത്രമാണ് ശാസ്ത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കുമ്പോൾ നമ്മളത് അംഗീകരിക്കേണ്ടി വരും. അംഗീകരിക്കാതിരിക്കാനുള്ള വഴിപ്പൊന്നുമില്ല ഏതില്, വേദത്തിലുള്ളതാണെങ്കിൽ. അപ്പൊ വേദത്തിലൂടെ തന്നെ വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ. അപ്പൊ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്മൃതികളെയൊന്നും വേദത്തിന്റെ കൂട്ടരുത്, അതെല്ലാം പിൽക്കാലത്ത് ഉണ്ടായതാണ്. അപ്പൊ ഈ ആചാരങ്ങളും എല്ലാം വേദത്തിലുള്ളതാണോ എന്നതിൽ സംശയമുണ്ട്. പിൽക്കാലത്തുണ്ടായത് തന്നെയാണ്. ഈ ഗണേശ ചതുർത്ഥിയെല്ലാം ആഘോഷിക്കുന്ന ഈ അടുത്ത കാലത്താണെന്ന് ഇപ്പൊ നെറ്റിൽ തപ്പിയാൽ നോക്കിയാൽ അറിയാൻ പറ്റും എപ്പോഴാണ് അത് വന്നതെന്നല്ല ഉള്ളത്. ആ നിലയിൽ നമുക്കൊന്ന് നോക്കാം എന്താണ് വേദങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതെന്ന്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് നെറ്റിൽ തന്നെ ഒന്ന് തപ്പി നോക്കി എന്താണ് ഇതിനെപ്പറ്റി വേദങ്ങൾ പറയുന്നത്, ആധുനിക ലോകം എങ്ങനെയാണ് അതിനെ വില മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ വിക്കിപീഡിയയിൽ കണ്ടത് വേദത്തില് ഋഗ്വേദത്തില് രണ്ടിടത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഗണപതിയെപ്പറ്റി. ഗണപതിയെപ്പറ്റി, വിനായക ചതുർത്ഥിനെ അതിനെപ്പറ്റി ഒന്നല്ല, അത് പിന്നീട് പറയാം. ഋഗ്വേദത്തിൽ 2:23 ഒന്നിലും 10:112 9 പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഗണപതി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ പറയുന്നതൊന്നും ഗണപതിനെ പറ്റിയല്ല. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, കാരണം വേദം എന്ന് പറയുന്നത് 100% സയൻസും ചരിത്രവും എല്ലാമാണ്. അത് സംസ്കൃതത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു കെമിസ്ട്രി ബുക്ക് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അത് കെമിസ്ട്രി അറിയുന്നവനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ സയൻസും ചരിത്രവും അടങ്ങിയ വേദം ഒരു സംസ്കൃതത്തിൽ എഴുതിയെന്ന് വെച്ചിട്ട് സംസ്കൃത പണ്ഡിതന്മാരല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് സംസ്കൃത പണ്ഡിതരാണ്. അവര് തന്നെ സയൻസൊന്നും ഇല്ലാത്ത കാലത്താണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വേദവേദത്തിന്റെ കാര്യമല്ല പറയുന്നത്, വേദമെഴുതിയവരെല്ലാം സയൻസ് അറിയുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ അത് എഴുതി വച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് അത് എഴുതിയപ്പോൾ അവർ വേദങ്ങളിൽ എന്താ ചെയ്യുക, ഇപ്പൊ ഗണം എന്ന് പറയുന്ന വാക്ക് ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഗണം എന്ന വാക്ക് മാത്സിലുണ്ട് ഗണം. അപ്പൊ മാത്സിൽ ഗണം എന്നുള്ള ഒരു വാക്കുള്ള പുസ്തകം എടുത്തിട്ട് ഒരു ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിൽ എഴുതിയതായതുകൊണ്ട് ഒരു മലയാള വിദ്വാൻകേരി അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഗണം എന്ന് പറയുമ്പോൾ ഇത് ഗണപതിനെ പറ്റിയാണെന്ന് പറഞ്ഞേക്കും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ പറയുന്ന ഗണമെന്ന് പറയുന്നത് ഗണമെന്നൊരു ഗണപതി എന്നൊരു വാക്ക് അവിടെ വരുന്നത് കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് ഗണപതി എന്ന ഇപ്പോഴത്തെ പിന്നീട് പുരാണകളിൽ കഥകളിൽ പറയുന്ന ഗണപതിയല്ല. നമുക്ക് നോക്കാം, 2:23 ബ്രഹ്മണസ്പതിയാണ് ദേവത. അപ്പൊ അത് ദേവതേനെയാണ് അവിടെ പറഞ്ഞത്. അവിടെ ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതാണ്, ഏറ്റവും മുകളിലുള്ള ശക്തി വിശേഷമാണ് ബ്രഹ്മണസ്പതി. ഇപ്പൊ ബ്രഹ്മാവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവല്ല, ബ്രഹ്മം. ബ്രഹ്മാവല്ല, അതിന് ശേഷം വന്ന പുരാണ കഥകളിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പൊ ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് ഈശ്വരൻ. അപ്പൊ ബ്രഹ്മത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്, നിങ്ങൾ ദേവതകളിൽ ദിവ്യൻ. അപ്പൊ വേദത്തിലെ ദേവതകൾ എന്ന് പറയുമ്പോൾ എല്ലാം ദേവതകളാണ്. വേദത്തിൽ കല്ലും മണ്ണും വിവാഹം എന്നതും ഒരു ദേവതയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം ദേവതയാണ്, കല്ലായാലും മണ്ണായാലും വായുവായാലും ആകാശമായാലും മനുഷ്യരായാലും നദിയായാലും എല്ലാം ദേവതയാണ്, വായുവായാലും എല്ലാം ദേവതയാണ്. അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാം ദേവതകളാണ്, അതല്ലേ എത്രയോ ദേവതകളുണ്ട് എന്ന് പറയുന്നത്.
അപ്പൊ അതൊന്നും എന്തല്ല, ഈശ്വരനല്ല. പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോഴുള്ള എല്ലാ വസ്തുക്കൾ എല്ലാ സാധനങ്ങളും ദേവതകളാണ്. അപ്പൊ അവിടെ അതെല്ലാം ഒരു കൂട്ടങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പല കൂട്ടങ്ങളുണ്ട്, ഗ്രഹങ്ങളുടെ കൂട്ടങ്ങളുണ്ട്, ജീവജാലങ്ങളുടെ കൂട്ടങ്ങളുണ്ട്, ചെടികളുടെ കൂട്ടങ്ങളുണ്ട്, പലതരത്തിലുള്ള കൂട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2:23 തുടങ്ങുന്ന എങ്ങനെ, ഗണാനാം, ഈ ഗണങ്ങളുടെ എല്ലാം, അതായത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പലതരത്തിന്റെ കൂട്ടങ്ങളാണ്, ഈ കൂട്ടങ്ങളുടെ എല്ലാം ദേവതകളിൽ ദിവ്യൻ, ഈ ദേവതകളിലൂടെ എല്ലാം ദിവ്യൻ അങ്ങാണെന്ന് പറയുകയാണ്. നിങ്ങളാണ് ഈ എല്ലാം ദേവത, ദിവ്യൻ ദേവതകളിൽ ദിവ്യൻ ആരാണ്? ബ്രഹ്മമാണ്. കവികളിൽ ശ്രേഷ്ഠൻ, വേദം എന്ന് പറഞ്ഞാൽ എല്ലാം വിവരിച്ചിരിക്കുകയല്ലേ, എല്ലാം വന്നിരിക്കുന്ന വേദങ്ങളാണ്, വേദങ്ങളിൽ നിന്നാണ്. അപ്പൊ കവികളുടെ ശ്രേഷ്ഠനും ആര് തന്നെ? നീ തന്നെ. ആര്? ബ്രഹ്മം തന്നെ, ആ ഈശ്വരൻ തന്നെ. നിങ്ങളുടെ അന്നം ഏറ്റവും ഉത്തമം, നിങ്ങൾ തന്നതാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജനിക്കാൻ പോലും പറ്റൂല. പിന്നെ അല്ലെ കഴിക്കും, ഭക്ഷണം കഴിക്കുന്ന കാര്യം വരുന്നത്. അപ്പൊ അന്നം, എല്ലാ അന്നവും നിന്റേത് തന്നെ. ഏറ്റവും അധികം പ്രശംസിക്കപ്പെടേണ്ട, അതുകൊണ്ട് ഏറ്റവും അധികം പ്രശംസിക്കേണ്ട, ഏറ്റവും അധികം പ്രശംസിക്കേണ്ടതാണ് ബ്രഹ്മത്തെ തന്നെയാണ്. അല്ലാതെ അതിന്റെ പിന്നോട്ട് വരുന്ന ബ്രഹ്മോ വിഷ്ണു മഹേശ്വരം ഗണപതിയോ ഒന്നുമല്ല, എല്ലാം കഥകളിലാണ്. അപ്പൊ വേദത്തെ പറയുന്ന ഈ ഇത് എന്ന് പറയുന്നത് ബ്രഹ്മത്തെപ്പറ്റി, ബ്രഹ്മത്തെപ്പറ്റിയാണ്. യജ്ഞസ്ഥലത്ത് വിരാജിച്ച് ഞങ്ങൾക്ക് ആശ്രയം നൽകുക. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നിന്റെ, നീ തന്ന വസ്തുക്കൾ ഉപയോഗിച്ചും നീ തന്ന ശാസ്ത്രം ഉപയോഗിച്ചുമാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെന്ന് വേദം പറയുന്നു. അപ്പൊ ആ ശക്തിയെ ആരെയാണ് പറയുന്നത്? ബ്രഹ്മണസ്പതിയെയാണ്. അവിടെ ഗണങ്ങളായിട്ട്, പല ഗണങ്ങളായിട്ടാണ്, കൂട്ടങ്ങളായിട്ടാണ്, കൂട്ടം എന്ന വാക്കിലേ അത് പറഞ്ഞിട്ടുണ്ട്. ഗണാനാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് കൊണ്ട് അതിനെ ഗണപതിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ആ ഗണപതി എന്ന് പറയുന്ന പുരാണ കഥകളിൽ വരുന്ന ഗണപതി അതല്ല, ഇത് ബ്രഹ്മത്തെപ്പറ്റിയുള്ള പരാമർശമാണ്. അത് കഴിഞ്ഞിട്ട് ഋഗ്വേദത്തിൽ 10:112 ഇന്ദ്രനാണ് അവിടെ ദേവത, ഇന്ദ്രനെ പറ്റിയാണ് പറയുന്നത്. വേദത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്ദ്രനാണ്. അല്ലാതെ ബ്രഹ്മാവ് വിഷ്ണു മഹേശൻ അങ്ങനെയൊന്നല്ല. വിഷ്ണുവിനെ വ്യക്തിയിൽ പറയുന്നുണ്ട്, പക്ഷെ അത് ഇന്ദ്രന്റെ കൂട്ടുകാരനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും ഉയർന്ന സ്ഥാനത്താണ് ഇന്ദ്രന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേദത്തിൽ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ദേവതകൾക്കും ഈ ഭൂമി പ്രപഞ്ചമുണ്ടായിരിക്കുന്നതിനുള്ള ഈ പറയുന്ന ഒരു സാധനത്തിനും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ, ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ അർഹതയുള്ളത് ഇന്ദ്രനാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പ്രപഞ്ചമാവുകയതിന്റെ ശേഷമാണ് ഇന്ദ്രൻ വരുന്നത്. അപ്പോഴും മായയിൽ പെട്ട മാതിരിയുള്ള അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് ഇന്ദ്രനും പലതും കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ, അതായത് ഈശ്വരന്റെ അടുത്ത് സൃഷ്ടി തുടങ്ങുമ്പോഴുള്ള തുടക്കത്തിലുള്ള കക്ഷി എന്ന നിലയിൽ കുറച്ചെങ്കിലും ബ്രഹ്മത്തെ മനസ്സിലാക്കുവാനുള്ള അർഹതയുള്ളത് ഇന്ദ്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ദ്രനെന്തില്ല, അർഹതയേ ഉള്ളൂ, മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരാൾക്കും ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ ശേഷമുള്ള ഒരു കക്ഷികൾക്കും. അപ്പൊ അവരെല്ലാം ദേവതകളാണ്. അപ്പൊ ഇന്ദ്രൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശക്തി വിശേഷമാണ്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നില് സൃഷ്ടി നടത്തുന്ന, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ശക്തി വിശേഷം തന്നെ. വളരെ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഇന്ദ്രൻ എന്ന ആ ശക്തി വിശേഷം എന്താണെന്ന്. അപ്പൊ അതിന്റെ ശേഷം വരുന്ന ബാക്കിയുള്ള എല്ലാ ശക്തി വിശേഷത്തെയും സയൻസിലോട്ട് തന്നെ നമുക്ക് പിന്നീട് മനസ്സിലാകും. നമ്മളെ വിഷയം അതല്ലല്ലോ, അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ ഇന്ദ്രൻ എന്നത് ഒരു ശക്തി വിശേഷം തന്നെയാണ്. അത് നമുക്ക് നമ്മളെ ബുദ്ധിയിലോട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികൾ തന്നെയാണ്. വിഷ്ണു മറ്റേ ശിവൻ ഗണപതി എന്നെല്ലാം പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിന്റെ എല്ലാം തലവൻ ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഇവിടെ 10:112 ഇന്ദ്രനെയാണ് സ്തുതിക്കുന്നത്, അല്ലെ ഗണപതിയല്ല. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിഷ്ഠസിത ഗണപതിയെ, ഗണങ്ങളുടെ പദയെ. അപ്പൊ ഗണങ്ങൾ എന്ന് പറയുന്നത് കൂട്ടമാണ്. ഇവിടെ സൃഷ്ടിച്ച പല കൂട്ടങ്ങളായിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതിന്റെ എല്ലാം തലവൻ ആരാണ്? ഇന്ദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ സ്തുതിക്കുകയാണ്, അല്ല ഗണപതിയല്ല. പക്ഷെ ഭാഷാ പണ്ഡിതന് ഗണപതി എന്ന് കണ്ടപ്പോ ഇത് ഗണപതിയല്ല ആക്കി മാറ്റി. നീ എല്ലാ ജീവികൾക്കും ഈശ്വരനാകുന്നു. അപ്പൊ ഈശ്വരനോട് അടുത്തതാരാണ്? ഇന്ദ്രനാണ്. അപ്പൊ ഇവിടെ ജീവിക്കുന്നവർക്ക് ഈശ്വരനായിട്ട് കാണാൻ പറ്റിയ ഒരു കക്ഷി ആരാണ്? ഇന്ദ്രനെ തന്നെയാണ്. കാരണം അതിനെ മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ഇന്ദ്രനെ മനസ്സിലാക്കാൻ പറ്റും. ആ ഇന്ദ്രനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അന്തം വിടുന്നത്. ശരിയാണ്,
അപ്പൊ ആ ശക്തി വിശേഷത്തെ നമ്മൾ അംഗീകരിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഇന്ദ്രൻ തന്നെയാണ്. അപ്പൊ നീ എല്ലാ ജീവികൾക്കും ഈശ്വരനാവുന്നു. സാധാരണ ജീവജാലങ്ങൾക്കെല്ലാം നിന്നെ ഈശ്വരനായിട്ട് വേണമെങ്കിൽ എടുക്കാം. നീ ബുദ്ധിമാനും സമർത്ഥനുമാവുന്നു. അതറിയാലോ ഇന്ദ്രന്റെ സാമർഥ്യമല്ല. നീ ഞങ്ങളെ വളർത്തി വിഭിന്ന ഫലമുളവാക്കിയാക്കും. അപ്പം അതാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി മാറിയ പല ഫലങ്ങളെല്ലാം തരുന്നത് ഇന്ദ്രനാണെന്ന് പറയുക. അപ്പൊ ഇവിടെയെല്ലാം ഇന്ദ്രനാണ്. ഇന്ദ്രനെ പറ്റിയും അതിന്റെ മുകളിലുള്ള ബ്രഹ്മത്തെ യഥാർത്ഥ ഈശ്വരനെയാണ് വിവരിക്കുന്നത്. അപ്പം പിന്നെ ഈ ഗണപതി ഏതാണ്? ഈ ഗണപതിയെല്ലാം വന്നത് വേദത്തിൽ തന്നെയാണ്. വേദത്തിലെ രുദ്രഗണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലയിടത്തും വരുന്നുണ്ട്. ദേവതകളിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് രുദ്രഗണങ്ങൾ. അതൊരു കൂട്ടമായിട്ടാണ് പറയുന്നത്. അപ്പൊ പലതിന്റെ കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിന്റെ എല്ലാം തലവനുമുണ്ട്. അപ്പൊ അതാണ് രുദ്രഗണങ്ങൾ. അതിൽ രുദ്രൻ എന്തായി ശിവനായി മാറി. ബാക്കിയുള്ള ഗണങ്ങളുടെ എല്ലാം പതിയായി ആര്? ഗണപതി. പല കൂട്ടങ്ങളുടെയും തലവനാണ് ഗണപതി. അതിന്റെ മുകളിൽ ശിവനും എന്തുണ്ട്? രുദ്രനായിട്ടുണ്ട്. രുദ്രഗണങ്ങൾ. അപ്പൊ രുദ്രൻ എന്തായി കഥാപാത്രമായി മാറുമ്പോൾ ശിവനായി മാറുന്നു. ഗണങ്ങൾ എന്നത് പല ഗണങ്ങളുണ്ട്. ഗണങ്ങൾ എത്രയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? 8 എന്ന് പറഞ്ഞിട്ടുണ്ട്, 9 എന്ന് പറഞ്ഞിട്ടുണ്ട്, 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, 11 എന്ന് പറഞ്ഞിട്ടുണ്ട്, 108 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സയൻസിലോട്ട് നമ്മൾ മനസ്സിലാക്കണം. സയൻസിലോട്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ലളിതമാണ് അതെല്ലാം മനസ്സിലാക്കാൻ. അപ്പൊ ഈ രുദ്രഗണങ്ങൾ, അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും 8 തിരിച്ചിട്ടുണ്ട്, 9 തിരിച്ചിട്ടുണ്ട്, 10 തിരിച്ചിട്ടുണ്ട്, 11 തിരിച്ചിട്ടുണ്ട്, 108 തിരിച്ചിട്ട്. ഈ ഗണപതിനെ അല്ല, ഈ രുദ്രഗണങ്ങളെ പലയിടത്തും പല മാതിരി പറഞ്ഞിട്ടുണ്ട്. അത് പല വീക്ഷണകോണിൽ കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. 108 പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പിന്നീട് നമുക്ക് കാണാം, വ്യക്തമായി തന്നെ കാണാം. അപ്പൊ ഇതിന്റെ എല്ലാം തലവൻ എന്ന നിലയിലാണ് നമ്മൾ ഗണപതി എന്നൊരു കഥാപാത്രം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതില് 8 തന്നെ അവിടെ നമുക്ക് അഷ്ടദിക്പാലകർ എന്ന് വരുന്നുണ്ട്. 8 അല്ല, 8 8 അവിടെ ഒരു 8 വരുന്നുണ്ട്. അതിന്റെ തലവനുമാരാണ് ഗണപതിയാണ്. അങ്ങനെ 8 വരുമ്പോൾ 45 വരും. അപ്പൊ മാത്സിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 45 വരും. ഈ 45 പെടുന്നതാണ് ചതുർത്ഥി എന്നത്. അത് സൂര്യനിൽ നിന്നും ചന്ദ്രൻ 40, അപ്പൊ ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ്. സൂര്യനിൽ നിന്നും 45 വരുന്നിടത്താണ് ചതുർത്ഥി വരുന്നത്. ഈ 45 മാത്സിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗിൽ ഈ 45 വലിയൊരു പ്രാധാന്യമുണ്ട്. അതൊരു ന്യൂട്രൽ പൊസിഷനാണ്. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു പൊസിഷനാണത്. അവിടെ അനങ്ങാറ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിൽക്കുന്നവർക്ക് എന്തില്ല, മാറാൻ പറ്റില്ല. അപ്പൊ അവിടെ നിൽക്കണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ഇതിലേക്ക് പോകണം. പ്രത്യേക ഒരു മാറ്റം അവിടെ വരണമെങ്കിൽ അതിനെ പൊട്ടിച്ചു പോകണം. അതിനെ പൊട്ടിച്ചു പോകണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിക്കണം. എല്ലാവരും ഒരവസ്ഥയാണെങ്കിൽ അത് പ്രത്യേകം എടുത്തു കാണിക്കും. അപ്പൊ ഈ 45 എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും ചന്ദ്രൻ 45 അതായത് ചതുർത്ഥിയിൽ നിൽക്കുമ്പോൾ എന്തു പറ്റും? കർമ്മങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കൂല. ആ ഡിഗ്രിക്കൊരു പ്രത്യേകത. അതുകൊണ്ടാണ് എല്ലാ ചതുർത്ഥി നാളുകളും എല്ലാ കർമ്മങ്ങൾക്കും പറ്റില്ല എന്ന്, മുഹൂർത്തത്തിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പൊസിഷൻ അങ്ങനത്തെ ഒരു പൊസിഷനാണ്. 45 ഒരു പ്രത്യേകതയാണത്. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മറികടക്കണിക്ക് നമുക്ക് ശക്തി ഉപയോഗിച്ചിട്ടേ മറികടക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ഈ ഗണേശൻ എന്ന വാക്കിന് ആ 8 ഒരു കൂട്ടത്തിന്റെ നിലയിൽ വരുമ്പോൾ അതാണ് അഷ്ടദിക്പാലകർ 45 വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗണേശനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗണേശൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പലതരം കൂട്ടങ്ങൾ ഇവിടെയുണ്ട്. അതിന്റെ സഹായത്തോടെ നമുക്ക് മറികടക്കാൻ പറ്റും. അതെല്ലാം സയൻസ് പദങ്ങളാണ്. അതിലേക്ക് പിന്നീട് കടക്കാം. അതാണ്. അപ്പോൾ ഈ ഗണേശനെ ചതുർത്ഥി ആഘോഷിക്കണം എന്നെല്ലാം വന്നപ്പോ പിൽക്കാലത്ത് തോന്നിയതാണ്. അപ്പൊ ഗണേശന് അപ്പൊ ഏറ്റവും നല്ല സുഭിക്ഷമായ സമയം എപ്പോഴാണ്? ചിങ്ങമാസം തന്നെയാണ്. നല്ലൊരു കാലാവസ്ഥയുള്ള സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ശാന്തനാണ്.
അപ്പോൾ ചന്ദ്രൻ നാളിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റും, ഒരു 45 ഡിഗ്രിന് അടുപ്പിച്ച് നിൽക്കുമ്പോൾ എന്ത് പറ്റും, അതായത് ചതുർത്ഥിയിൽ എന്ത് പറ്റും, ഇതിനെല്ലാം വിഘ്നം ഉണ്ടാക്കും, ഒന്നും ചെയ്താൽ കടക്കാൻ പറ്റില്ല. അപ്പൊ ആ 45 ഡിഗ്രി അവിടെ എടുക്കുമ്പോൾ ആ ചതുർത്ഥിനെ എന്താക്കി എടുത്തു, ഗണേശ ചതുർത്ഥിയായിട്ട് അങ്ങ് എടുത്തു. ഇവിടെ പറഞ്ഞുകൊണ്ട് ജ്യോതിഷത്തിലൂടെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ചതുർത്ഥിയില് കർമ്മങ്ങൾ ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് കുറെ ചതുർത്ഥിയുണ്ട്. അപ്പൊ ഒരു ദിവസം ഗണേശനും മറ്റും മാറ്റി വെക്കാൻ തോന്നിയപ്പോ ഏതാ തോന്നിയിരിക്കാം. എന്നാ പിന്നെ ചിങ്ങ സൂര്യത്തിൽ നല്ലോണം നിൽക്കുന്ന ചിങ്ങത്തിലെ ചതുർത്ഥി എടുക്കാന്നുള്ള നിലയിൽ പോയതായിരിക്കാം. അത് പിൽക്കാലത്തും ഉണ്ടായതാണ്. അപ്പൊ അതിന്റെ പിന്നിലെല്ലാം എന്തെങ്കിലുമുണ്ടോ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമുണ്ട്. പക്ഷെ എല്ലാ ചതുർത്ഥിയും പ്രധാനം തന്നെയാണ്. കാരണം അത് മറികടക്കേണ്ട, അത് ഒരു സയൻസിന്റെ ഒരു അതൊരു എഞ്ചിനീയറിംഗിലെല്ലാം വരുന്ന വിഷയമാണ്. അതിലേക്ക് നമ്മൾ കടക്കണ്ട, വിട്ടേക്കാം. കാരണം ആ 45 ഡിഗ്രിയില് വലിയൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് മാത്സിൽ 45 ഡിഗ്രി എടുത്തിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഗണേശനെ പറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗണേശനെ പറ്റി തന്നെ വിക്കിപീഡിയയിൽ പറയുന്ന രണ്ട് തരത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒന്ന്, ദേവതകൾക്ക് വേണ്ടിയിട്ടാണ് ശിവനും പാർവതിയും കൂടി ഗണേശനെ സൃഷ്ടിച്ച, അവരുടെ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഗണേശനെ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. വേറെന്തെങ്കിലും പറഞ്ഞത് അങ്ങനെയല്ല. പാർവതിയെ സ്വയം ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ശിവൻ ജീവൻ കൊടുക്കുകയാണ്. അപ്പൊ വിക്കിപീഡിയയിൽ പറയുന്നതെന്ന് വെച്ചാല് പാർവതി ഗണേശനെ വാതിക്കല് കാവലാക്കിയിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു, ആരെയും ഇങ്ങോട്ട് കേട്ടണ്ടെന്നും പറഞ്ഞു. അപ്പോഴാണ് അച്ഛനാണെങ്കിലും ശിവൻ കയറി വരുന്നത്. അച്ഛനെയും കയറ്റി വിട്ടില്ല. അപ്പൊ ശിവൻ എന്ത് ചെയ്തു, തല വെട്ടിമാറ്റി. പിന്നെ ദേവതകളെല്ലാം പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത്, ആനേന്റെ തലയെടുത്ത് വെച്ചുകൊടുത്ത്. അതോടുകൂടി ഗണേശനായി, അതുവരെ ഗണമായിരുന്നു, അതുവരെ ഗണമായിരുന്നു, അപ്പോഴാണ് അത് ഗണേശനായി മാറിയത്. അപ്പൊ ഗണേശന് ആ ഒരു മുഖഭാവയെല്ലാം ഒരു രൂപയെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സയൻസിലൂടെ വേദം എന്താണ് പറയുന്നത്, നിങ്ങൾ വേദം എന്ത് പറഞ്ഞാലും അതിലെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കിക്കാണെന്ന്. അത് നാട്ടിൽ നോക്കിക്കാണുമ്പോൾ നമ്മൾ എവിടെയെല്ലാം എത്തുന്നുള്ളത്, സയൻസിലൂടെ എവിടെയെല്ലാം എത്തുന്നുള്ളതെന്ന് അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ അന്തം വിട്ടുപോകും. എന്ത് ഭംഗിയിലാണ് ഇവരെ കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അപ്പൊ അതിലേക്ക് പിന്നീട് കടക്കാം നമുക്ക്. അതേസമയം തന്നെ വേർത്തിയിൽ പറഞ്ഞ എന്താണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയെന്ന്. അവിടെയും ചില ശാസ്ത്രതത്വമാണുള്ളത്. ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്ന മണ്ണിൽ നിന്ന് തന്നെയാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഭൂമിയിൽ എന്തുണ്ട്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജി ഖര ദ്രവ വാതക ഊർജം, ഇതാണ് പ്രധാനം ഭൂമിയിലുള്ളത്. ഇത് ഭൂമിയിലുണ്ട്. ഇതിനെ കൊണ്ടാണ് ശരീരം, നമ്മളെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഗണേശന്റെ ആയാൽ എങ്ങനെയായാൽ, എന്നിട്ട് ആകാശം, അതാണ് ശിവൻ നൽകുന്നത് ആ ചൈതന്യം. അതെല്ലാം സയൻസിലൂടെ പിന്നീട് നമുക്ക് കാണാം. എങ്ങനെയാണ് ഈ ആകാശം, എന്താണ്, എങ്ങനെയാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്, ജീവൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതെല്ലാം പിന്നീട് സയൻസിലൂടെ കാണാം. അപ്പോൾ അവിടെ ആ കഥ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ശരിയായ നിലയിൽ തന്നെയാണ് കഥ അവതരിപ്പിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങളിലെ നാല് പ്രധാനപ്പെട്ടത് വരുന്നത് സ്ത്രീയിൽ നിന്ന് തന്നെയാണ്. ആ സ്ത്രീ എന്നത് ഭൂമിയാണ്, ഭൂമിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ ആകാശമാണ് എന്ത് കൊടുക്കുന്നത്, ആകാശമായിട്ട് അതിന്റെ അകത്ത് കയറി വരുന്നത്, ജീവനായിട്ട് കയറി വരുന്നത്. ഈ എല്ലാ കഥകളിലൂടെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോഴതിൽ വലിയ ശാസ്ത്രതത്വങ്ങളുണ്ട്. ഇതാണ് വേദങ്ങൾ എന്ത് പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുമ്പോഴും അതിനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. ഇപ്പോൾ ഗണേശ ചതുർത്ഥി എന്നത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 45 ഡിഗ്രിയാണ്. അതായത് ചതുർത്ഥി എല്ലാ കർമ്മങ്ങൾക്കും തടസ്സമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന കർമ്മം വിജയിക്കില്ല. അത് വിജയിക്കേണ്ടെങ്കിൽ ഗണേശൻ, അതായത് അതിന്റേതായ ശക്തി ഉപയോഗിച്ച് മാത്രമേ നമുക്കതിനെ മറികടക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ചതുർത്ഥി എല്ലാ കർമ്മങ്ങൾക്കും ഒഴിവാക്കുന്നത്. അത് ചിങ്ങമാസത്തിലെ ചതുർത്ഥി. അപ്പം ഗണേശന് എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഗണേശനിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗണേശൻ എന്താണെന്ന് നമ്മൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വേദങ്ങളെ പുരാണ കഥകളെല്ലാം എഴുതിയവരുടെ
ആ ഒരു കഴിവിന് മുമ്പിൽ നമ്മൾ അന്തം വിട്ടുപോകും. അത്രയും വലിയ ശാസ്ത്ര തത്വങ്ങൾ അതിന്റെ പിന്നിലുണ്ട്.